മറുനാടൻ മലയാളി ചാനലിൻ്റെ എം ടിയും ഒക്കെ ആയിട്ടുള്ള സാജൻ സക്രിയ സാറ് സുഡാപ്പിയായ വിവരം നമ്മൾ അറിയുന്നത് ബി ജെ പി കാര് പറഞ്ഞിട്ടാണ് നമ്മുടെ കാഴ്ചപ്പാടിൽ സാജൻ സക്രിയ സാറ് ബി ജെ പി കാര്ക്ക് വേണ്ടി മാത്രം ഒരു ദൈവത്തെ പോലെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലേ പക്ഷേ ഇന്നലെ നിന്ന് ഇങ്ങോട്ട് സാജൻ സെക്രിയ സാറ് സുഡാപ്പികളുടെ ദൈവമാണെന്നാണ് ബി ജെ പി കാര് പറയുന്നത് കാര്യം മറ്റൊന്നുമല്ല അതായത് ബി ജെ പി കാരുടെ ഒരു ന്യൂജൻ നേതാവുണ്ടല്ലോ സുരേഷ് ഗോപി സാറ് സുരേഷ് ഗോപി സാറിൻ്റെ ഒരു മൂവി റിലീസായിട്ടുണ്ട് പാപ്പൻ അല്ലേ ആ പാപ്പൻ്റെ റിവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് മറുനാടൻ മലയാളിയുടെ റിപ്പോർട്ടർ പോയിരുന്നു ആ സിനിമയൊക്കെ കണ്ട് വളരെ വിശദമായി തന്നെ പരിശോധിച്ചതിന് ശേഷം ഒരു റിപ്പോർട്ട് കൊടുത്തു പുള്ളിക്കാരൻ അതായത് ആ സിനിമയുടെ ഒരു മികവിനെക്കുറിച്ച് എന്താണ് ആ പടത്തിൽ പറയുന്നുള്ളതിനെക്കുറിച്ച് വളരെ മോശമായ രീതിയിലാണ് ആ പടത്തെ ചിത്രീകരിച്ചിട്ടുള്ള പുള്ളിക്കാരൻ കാര്യം മറ്റൊന്നുമല്ല സുരേഷ് ഗോപി സാറിന് ഇനി അത്തരത്തിലുള്ള വേഷങ്ങളൊന്നും ചെയ്യാൻ സാധിക്കില്ല ആ പുള്ളി വാർദ്ധക്യ സഹജമായിട്ടുണ്ട് അതിൽ വളരെ മോശമായ രീതിയിലാണ് കാരണം അവനെ അത്ര പോരാ എന്നുള്ള രൂപത്തിലൊക്കെയാണ് ഈ റിപ്പോർട്ടർ കൊടുത്തിട്ടുള്ള വിവരങ്ങൾ അപ്പോൾ അത് വല്ലാതെ ബി ജെ പി കാര്ക്ക് ചൊടിക്കപ്പെട്ടു പോയി ആ ആ ഒരു റിപ്പോർട്ടർ കൊടുത്തിട്ടുള്ളത് കാരണം സത്യസന്ധമായ ആ പടം കണ്ടിട്ട് പുള്ളിയൊരു നിരീക്ഷണം നടത്തിയിട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു വാർത്ത കൊടുത്തിട്ടുണ്ടാവില്ലല്ലേ പക്ഷേ അതുമൂലം ഇവിടെ സംഭവിച്ചിട്ടുള്ളത് സാജൻ സക്രിയ സാറ് സുഡാപ്പിയായെന്നുള്ള വാർത്തയാണ് നമ്മളിവിടെ കാണുന്നത് അതായത് എന്ന സിനിമ സുരേഷ് കോപ്പിക്ക് ഒരു സിനിമയൊന്നല്ല കാരണം ഈ സംവിധായകനായിട്ടുള്ള ജോഷി സാറിൻ്റെ മെടുക്കോട് മാത്രമാണ് സുരേഷ് ഗോപിക്ക് അല്പമെങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പകരം സുരേഷ് ഗോപിയുടെ മകനായിട്ടുള്ള ഗോകുൽ വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടെന്നും കൂടെ പുള്ളി പറയാൻ മടി കാണിച്ചിട്ടില്ല ആ കാരണം അച്ഛനേക്കാൾ മികവ് കാണിച്ചിട്ടുണ്ട് മകനെന്നും കൂടെ അതിൽ കൂട്ടിച്ചേർത്തു സുരേഷ് ഗോപിയെ കൊണ്ടൊന്നും ഇനി അത്തരം സിനിമകളൊന്നും ചെയ്യാൻ സാധിക്കില്ല വരും കാലങ്ങളിലൊക്കെ ആയിട്ട് സുരേഷ് ഗോപി ഈ ഫീൽഡ് വിട്ടു പോകുന്ന രീതിയിലൊക്കെയാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത് ഇതെല്ലാം കൂടെ കേട്ടപ്പോൾ ഞങ്ങളുടെ നേതാവിൻ്റെ പടത്തെക്കുറിച്ച് ഇത്ര മോശമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു റിപ്പോർട്ടർ ഇത്രയും കാലം മറന്നാടം ചെയ്തിരുന്നത് ബി ജെ പിക്ക് അനുകൂലമായിട്ട് സംസാരിക്കില്ല ചെയ്തിരുന്നത് അപ്പോൾ ഇതും കൂടെ കേട്ട് നോക്കിയപ്പോൾ ബി ജെ പി കാര്ക്ക് ബാക്കിയെല്ലാം കൂടെ മറന്നു ഇത്രയും കാലം നമുക്ക് വേണ്ടി ശബ്ദിച്ചിരുന്ന ഒരു ശബ്ദത്തെ ആ ഒരു നിമിഷം കൊണ്ട് തങ്ങളുടെ നേതാവിൻ്റെ പടമേ പടത്തിനെ വളരെ മോശമായി ചിത്രീകരിച്ചതിൻ്റെ പേരിൽ ആ ഒരു നിമിഷം തൊട്ടിട്ട് ബി ജെ പി കാര് മറുനാടൻ മലയാളിയുടെ സാജൻ സക്രിയ സാറിനെ സുഡാപ്പിവൽക്കരിച്ചു ഇവിടെ പക്ഷേ ഇവിടെ മറുനാടൻ മലയാളിയുടെ സാജൻ സക്രിയ സാർ പറയുന്നത് മറ്റൊന്നുമല്ല അതായത് എനിക്കിവിടെ മറനാടൻ മലയാളി എന്ന് പറയപ്പെടുന്ന ഒരു പത്രസ്ഥാപനമുണ്ട് അവിടെ അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് തൊഴിലാളികളുമുണ്ട് അവരുടെ ജോലി എന്ന് പറയപ്പെടുന്നത് ഇതുപോലെയുള്ള വാർത്തകൾ ശേഖരിക്കുക എന്നുള്ളതാണ് അതിലൊരു പെട്ട് അതിലൊരാളാണ് ഈ സിനിമയുടെ റിവ്യൂ ചെയ്യുന്ന വ്യക്തി സിനിമയുമായി ബന്ധപ്പെട്ടുള്ള റിവ്യൂകൾ നടത്തുന്ന വ്യക്തി അവരാണ് അപ്പോൾ അവർക്ക് ആ സിനിമ കണ്ടിട്ട് വളരെ മോശമായിട്ടാണ് തോന്നിയിട്ടുള്ളത് ആ ഒരു റിവ്യൂ ആണ് അവിടെ നടത്തിയിട്ടുള്ളതും അതുകൂടാതെ അതിപ്പോൾ ഏതെങ്കിലും ഒരു ബി ജെ പിയുടെ നേതാവാണെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിം ലീഗിൻ്റെ നേതാവാണെന്നോ സി പി എമ്മിൻ്റെ നേതാവാണ ഇവരൊക്കെ അഭിനയിച്ചത് ആ സിനിമ നന്നാവണമെന്നില്ല ഏതെങ്കിലും ഒരു നേതാവ് അഭിനയിച്ചുകൊണ്ട് ഒരു സിനിമ നന്നാവണമെന്നുണ്ടോ ഇല്ല അല്ലല്ലോ അപ്പം നമ്മളാണ് ഒരു പടം കാണുന്നതെങ്കിൽ നമ്മൾ ആ പടത്തെക്കുറിച്ച് പഠിക്കുമ്പോഴൊന്ന് വിശകലനമൊക്കെ നടത്തുമ്പോൾ നമുക്ക് മോശമാണെന്ന് തോന്നി നമ്മൾ മോശമാണെന്ന് തന്നെ പറയും അല്ലെ അതിൽ യാതൊരു സംശയമില്ല കാരണം അവിടെ ആ ഒരു സ്റ്റാഫ് ആ ഒരു ജോലിക്കാരനെ ആ ജോലിക്കാരനെ ജോലി ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ സാജൽ സെക്രട്ടറി സാറിൻ്റെ മാധ്യമ പത്രത്തിലുള്ള പത്രത്തിലുള്ള ആ ഒരു വ്യക്തിക്ക് ആ ഒരു സ്റ്റാഫിന് ആ സിനിമ കണ്ടിട്ട് തോന്നിയിട്ടുള്ള ഒരു വിലയിരുത്തലാണ് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് അല്ലാതെ സുരേഷ് ഗോപിനെ അല്ലെങ്കിൽ ബി ജെ പി പ്രസ്ഥാനത്തെ ഒന്നും മോശമായിട്ട് ചിത്രീകരിക്കുകയല്ലേ ചെയ്തിട്ടുള്ളത് പക്ഷേ ബി ജെ പി ഇതെല്ലാം കൂടെ കേട്ടപ്പോൾ ഞങ്ങളുടെ നേതാവിനെ മോശമായി ചിത്രീകരിച്ചു ഞങ്ങളുടെ നേതാവിൻ്റെ പടങ്ങളെല്ലാം മോശമായി ചിത്രീകരിച്ചു പക്ഷേ ഈ പുള്ളി ചിത്രീകരിക്കുന്നത് ആ വ്യക്തിക്ക് തോന്നിയിട്ടുള്ളതാണ് അത് അയാളുടെ ജോലിയുടെ ഭാഗമാണ് ആ ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ ആ സിനിമ മോശമാണെന്ന് പറയാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ സിനിമ ഇനി അങ്ങോട്ട് ഓടില്ല അല്ലെങ്കിൽ ഇനി അയാൾക്ക് അഭിനയിക്കാനുള്ള കഴിവില്ല എന്നൊന്നും പറയാൻ വേണ്ടിയിട്ടല്ല എൻ്റെ റിപ്പോർട്ടറിനെ ഞാൻ ആ തിയേറ്ററിലേക്ക് പറഞ്ഞു വിട്ടുള്ളത് അയാൾ അയാളുടെ ജോലി മാത്രമാണ് ചെയ്യുന്നതെന്നാണ് ഇവിടെ സാജൻ സെക്രട്ടറി സാറ് പറഞ്ഞത് വളരെ നിഷ്പക്ഷമായ മറുപടിയാണത് എനിക്ക് ഈ വാർത്ത കേട്ടപ്പോൾ പഴയൊരു മോഹൻലാൽ സിനിമയാണ് ഓർമ്മ വന്നിട്ടുള്ളത് അതായത് ആ സിനിമയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല പക്ഷേ ആ ഒരു ഡയലോഗ് വളരെ പ്രശസ്തമായ ഒരു ഡയലോഗാണ് അതായത് എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ അല്ലേ എല്ലാത്തിനും ഒരു സമയമുണ്ട് കാരണം ബി ജെ പി വേണ്ടി മാത്രം ഗർജിക്കുന്ന ഒരു സിംഹമായിരുന്നു ഇവിടെ മറുനാടൻ മലയാളി എന്ന് പറയപ്പെടുന്ന ചാനൽ അല്ലേ അവർക്ക് വേണ്ടി മാത്രമായിട്ട് അവർ നല്ല കാര്യങ്ങളും അല്ലാത്തതും എല്ലാം കൂടെ എടുത്തും എടുക്കാതെയൊക്കെ ആയിട്ട് പറഞ്ഞു കൊണ്ടിരുന്നിരുന്നതായിരുന്നു സാജൻ സെക്രയ സാറിൻ്റെ ജോലിയെന്ന് പറയുന്നത് ഇപ്പം എന്തായ അവസ്ഥ എല്ലാത്തിനും ഒരു സമയമുണ്ട് ഇപ്പോൾ ബി ജെ പി കാരണം തന്നെ കിട്ടി വേണ്ടതുപോലും ഇപ്പോൾ ഒരു നിമിഷം കൊണ്ടാണ് ബി ജെ പി കാര് നിങ്ങൾ സുഡാപ്പികളുടെ ആളാണെന്ന് പറയപ്പെടുന്നത് എന്തായാലും നമുക്ക് ഗ്യാലറിയിൽ നിന്ന് കളിക്കാണോ ആ നമുക്ക് ഗ്യാലറിയിൽ നിന്നിട്ട് ഇവരെ കളിയൊന്ന് കാണാം രണ്ട് ടീമും കൂടെ ആയിട്ട് കോർട്ടിലെന്ത് കളി കളിക്ക് നോക്കാലോ ഇവർ ഇത്രയും കാലം ചെയ്തിരുന്നത് നമ്മളെ കളിപ്പിച്ചിട്ട് അവർ ഗാലറിയിൽ നിന്ന് കളിയാണല്ലോ ചെയ്തിട്ടുള്ളത് ഏതായാലും ബി ജെ പിയും മറന്നാടൻ കൂടെ കളിക്കട്ടെ നമുക്കൊന്ന് ഗ്യാലറിന്ന് കളിക്കാണോ അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാന്നുള്ള പ്രതീക്ഷയോട് കൂടെ ഇന്നത്തേക്ക് വിട പറയാം ഗുഡ് ബൈ